ഒക്ടോബർ ഇന്ത്യ ആദ്യത്തെ വഹിക്കുന്ന 2020 ക്രിക്കറ്റ് ലോക കപ്പിൽ കേരളത്തിന് വേദി നഷ്ടപ്പെട്ടത് സ്റ്റേഡിയം ഇല്ലാത്തതുകൊണ്ടെന്ന് കെ സി എസ് സെക്രട്ടറി ശ്രീജിത് വിനായർ. ദക്ഷിണാഫ്രിക്കയുമായുള്ള വനിതാ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കിട്ടാതെ പോയതാണ് വേദി നഷ്ടപ്പെടാനുള്ള കാരണം. സർക്കാർ ഇടപെട്ടാലേ കേരളത്തിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാകൂ എന്നും കെ സി എസ് സെക്രട്ടറി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. രാജ്യത്തെ 9 സ്ഥലങ്ങളായി നടക്കുന്ന 2020 ലോകകപ്പിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ബി സി സി ഐ പ്രഖ്യാപിച്ച വേദികൾ കേരളമില്ല. തീരുമാനം നിരാശാജനകമെന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രതികരണം. വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. കേരളത്തിൽ നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വലിയ പ്രതീക്ഷയോടുകൂടിയിരുന്നതാണ് വേൾഡ് കപ്പിൻ്റെ ഒരു വേദി. അത് നമുക്ക് കിട്ടാനായിട്ടുള്ള അർഹതയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വനിതാ ക്രിക്കറ്റ് പരമ്പര നമുക്കിവിടെ നടത്താൻ പറ്റിയില്ല. അപ്പോൾ അതിൽ നിന്ന് സ്റ്റേഡിയം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം ആണ് ആ വേദി നമുക്ക് നഷ്ടപ്പെടാൻ കാര്യം. കെ സി ഐയുമായുള്ള കരാറിന് വിരുദ്ധമായി കാര്യവട്ടം സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ട് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഇതോടെ കരാറിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതമായെന്നും കെ സി ഐ വ്യക്തമാക്കി. നമുക്കിനിയിപ്പോൾ ഒരു അലോട്ട്മെൻറ് തന്നാൽ തന്നെ ഇതേ സാഹചര്യം ഉണ്ടായാലും എന്ത് ചെയ്യും? അപ്പോൾ അത് കാരണം ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഹബ്ബ് ഇപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ട് കേരളത്തിന് ഇപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. അത് കാരണമാണ് നമുക്ക് വേദി നഷ്ടപ്പെടാൻ കാര്യം. കേരളത്തിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ലഭിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് കെ സി യുടെ ആവശ്യം. സർക്കാർ ഒരു തീരുമാനത്തിലെത്താതെ ഇനി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര മത്സരങ്ങൾ കേരളത്തിൽ നടത്താനായിട്ട് സാധിക്കാത്ത അവസ്ഥയിലാണ്. കലൂരിലെ നെഹ്റു സ്റ്റേഡിയം വീണ്ടും ക്രിക്കറ്റ് വേദിയാക്കാനില്ലെന്നും കെ സി അറിയിച്ചു. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.